iOS 16.5.1 റിലീസായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ഐപാഡ് ഒ എസ് 16.5.1, വാച്ച് ഒ എസ് 9.5.2, മാക് ഒ എസ് 13.4.1 പഴയ ഡിവൈസുകൾക്ക് വേണ്ടി iOS 15.7.7, ഐപാഡ് ഒ എസ് 15.7.7, മാക് ഒ എസ് 12.6.7, മാക് ഒ എസ് 11.5.7 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 0.0.1, 0.2 ഇതേപോലത്തെ അപ്ഡേറ്റിൽ ആപ്പിൾ പുതിയ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. പകരം സെക്യൂരിറ്റി പ്രോബ്ലംസും ബഗുകളുമാണ് ഫിക്സ് ചെയ്യാറുള്ളത്. അതേപോലത്തെ അപ്ഡേറ്റാണ് 15.5.1. ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 201.4 MB ആണ്. എല്ലാവർക്കും 250 MB താഴെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ വേർഷൻ നമ്പർ നോക്കിയാൽ 20F75 ആണ്. മോഡം ഫേമർ നോക്കിയാൽ 5.02.02 ആണ്. iOS 16.5 അപ്ഡേറ്റിന് ശേഷം ക്യാമറ അഡോപ്റ്റർ ഉപയോഗിച്ച് ലൈറ്റ്നിംഗ് പോർട്ട് ടു USB 3 ചാർജ് ആവാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈ ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിലൂടെ ആ ഒരു ഇഷ്യൂ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ബഗ് ഫിക്സസ്. കൂടെ തന്നെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസും ഈ ഒരു അപ്ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു അപ്ഡേറ്റിൽ ഒരു കേർണൽ ഫിക്സും ഒരു വെബ് കിറ്റ് ഫിക്സും വന്നിട്ടുണ്ട്. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫിക്സസ്. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തത് ഈ രണ്ട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് iOS 16.5.1 പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യുക. കാരണം അഡോപ്റ്റർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതുമാത്രമല്ല ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇമ്പോർട്ടൻ്റ് സെക്യൂരിറ്റി പ്രോബ്ലംസും ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈസ് ഇപ്പോൾ iOS 16.5 റൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യുക. കാരണം ആ ഒരു അപ്ഡേറ്റിലുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. ഇതേപോലത്തെ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ പെർഫോമൻസിലും ബാറ്ററി ലൈഫിലും ചേഞ്ചസ് ഒന്നും വരാറില്ല. നേരത്തെ കിട്ടുന്ന പെർഫോമൻസും ബാറ്ററി ലൈഫും തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വരുന്നത്. അടുത്തതായി എന്തെന്ന് ചോദിച്ചാൽ iOS 16.6 പബ്ലിക് വേർഷനാണ്. ഇപ്പം നമുക്കറിയാം ബീറ്റ വേർഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പബ്ലിക് വേർഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് July 10 ആണ്. July 10 അല്ലെങ്കിൽ ആ ഒരു വീക്കോ അല്ലെങ്കിൽ അടുത്ത വീക്കോ iOS 16.6 പബ്ലിക് വേർഷൻ റിലീസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിക്കുറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുകൂട്ടാം.